ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ കോഫി മഗ്. ഞാൻ ലിഷ. ഇനി ഞാൻ വന്നിരിക്കുന്നത് കരിമീൻ പൊള്ളിച്ചതിന്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ കേരളീയരുടെ മീൻ വിഭവങ്ങളിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണല്ലോ കരിമീൻ പൊള്ളിച്ചത്. പ്രായഭേദമന്യേ എല്ലാവരും ഒരുപോലെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഈ കരിമീൻ പൊള്ളിച്ചത് ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് പരിചയപ്പെടുത്താം. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല, വളരെ ടേസ്റ്റി ആയിട്ടുള്ള കരിമീൻ പൊള്ളിച്ചത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് മീനിൽ അരപ്പ് തിരുമ്മി വെക്കണം. ഞാനിവിടെ ഇടത്തരം വലുപ്പമുള്ള രണ്ട് കരിമീനാണ് എടുത്തിരിക്കുന്നത്. വൃത്തിയാക്കിയതിന് ശേഷം 300 ഗ്രാം തൂക്കമുണ്ട് മീനിന്. മീൻ വൃത്തിയായി കഴുകി അരപ്പ് എല്ലായിടത്തും പിടിക്കുന്നതിന് വേണ്ടി രണ്ട് സൈഡിലും വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ നാടൻ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും. കാശ്മീരി മുളക് പൊടി ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. മീനിന് കളറ് കിട്ടുന്നതിന് വേണ്ടിയാണ് കാശ്മീരി മുളക് പൊടി എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് 1 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര്. ഇവയെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ വെള്ളം ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. മുളക് പൊടിയും ഉപ്പും നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് മീനിൽ നന്നായി തേച്ച് പിടിപ്പിക്കണം. ഈ വിടവിലൊക്കെ അരപ്പ് നന്നായിട്ട് ചെല്ലണം. ഇങ്ങനെ മീനിന്റെ ഉള്ളിലേക്കും അരപ്പ് തൂത്തെടുക്കാം. ഇനി ഇത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും അരപ്പ് പിടിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി മീൻ വറുത്തെടുക്കാം. ചൂടായിരിക്കുന്ന ഫ്രൈയിങ് പാനിലേക്ക് 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മീൻ വറുക്കുന്നതിന് വേണ്ടി വെജിറ്റബിൾ ഓയിലും ഉപയോഗിക്കാം കേട്ടോ. എന്നാലും വെളിച്ചെണ്ണയിൽ വറുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് മീൻ വറുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മീൻ വെച്ച് കൊടുക്കാം കേട്ടോ. ഷാലോ ഫ്രൈ ചെയ്താൽ മതി, ഡീപ് ഫ്രൈ ചെയ്യേണ്ട. സാധാരണ മീൻ വറുക്കുന്ന അത്രയും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇതിന് ശേഷം അരപ്പുണ്ടാക്കി ആ അരപ്പ് മീനിൽ പൊതിഞ്ഞ് വാഴയിലയിൽ പൊള്ളിച്ചെടുക്കാനുള്ളതാണ്. ഏകദേശം 3.5 മിനിറ്റ് ആകുമ്പോൾ മീൻ മറിച്ചിട്ട് കൊടുക്കണം. ഈ സൈഡും ഇതുപോലെ തന്നെ 3.5 മിനിറ്റ് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ആദ്യത്തെ മീൻ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ രണ്ടാമത്തെ മീനും വറുത്തെടുക്കണം. ഇനി ഈ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ നമുക്ക് മസാല റെഡിയാക്കാം. ഫ്രൈ ചെയ്ത എണ്ണ എടുക്കാൻ താല്പര്യമില്ലാത്തവർ വേറെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്താൽ മതി കേട്ടോ. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് 1 വലിയ സവാള കനം കുറച്ചരിഞ്ഞത്, 20 മീഡിയം സൈസ് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത്, ഇത് അളവ് കപ്പിന് 1/2 കപ്പുണ്ട് കേട്ടോ, 1/2 ടേബിൾ സ്പൂൺ ചതച്ച വെളുത്തുള്ളി, 1/2 ടേബിൾ സ്പൂൺ ചതച്ച ഇഞ്ചി, 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. നല്ല എരിവുള്ള മുളക് ആയതുകൊണ്ടാണ് ഞാൻ 1 എണ്ണം എടുത്തിരിക്കുന്നത്. അധികം എരിവില്ലാത്തതാണെങ്കിൽ 2-3 എടുക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് വഴറ്റിയെടുക്കണം. സവോളയും ചുവന്നുള്ളിയും നന്നായി വെന്ത് സോഫ്റ്റായി കിട്ടണം. ഇളക്കി കൊടുത്തുകൊണ്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഇടയ്ക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഞാൻ നേരത്തെ ചേർക്കാൻ മറന്നുപോയതാണ്. ഇപ്പോൾ സവോള വെന്ത് നന്നായി സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്.
ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 teaspoon മുളക് പൊടി, അതിൽ 1/2 teaspoon നാടൻ മുളക് പൊടിയും 1/2 teaspoon കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon മല്ലിപ്പൊടി, 1/2 teaspoon കുരുമുളക് പൊടി. ഇവ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ട് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് വഴറ്റിയെടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് ഏകദേശം 2 മിനിറ്റ് കുക്ക് ചെയ്യണം. തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞു കിട്ടണം. ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇപ്പോൾ തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഉടച്ചിട്ട് കൊടുക്കാട്ടോ. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 teaspoon ഉപ്പും കൂടി ചേർക്കുകയാണ്. ആകെ മൊത്തം ഈ അരപ്പിലേക്ക് 1 teaspoon ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഉപ്പും മുളകും ഒക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ മീൻ പൊള്ളിക്കുന്നതിനുള്ള മസാല റെഡിയായിട്ടുണ്ട്. ഇത് മാറ്റിവെക്കാം. അടുത്തതായി മീൻ പൊള്ളിക്കുന്നതിന് വേണ്ടി ഞാനിവിടെ വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട്. വാഴയില വാട്ടിയെടുത്താൽ ഫോൾഡ് ചെയ്യാൻ എളുപ്പവുമാണ്, പൊട്ടിപ്പോകാതെ ഇരിക്കും. ആദ്യം ഇതിൻ്റെ നടുക്കായിട്ട് ഒരു തണ്ട് കറിവേപ്പില വെച്ചു കൊടുക്കണം. ഇതിലേക്ക് സവോളയും തക്കാളിയും സ്ലൈസ് ചെയ്തതും കൂടി വെച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലായി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല നിരത്തി കൊടുക്കാം. മസാല ഒത്തിരി കട്ടിക്കൊന്നും വെക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിരുന്നാൽ മതി. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന മീനും അതിന് മുകളിലായി അരപ്പും നിരത്തി വെച്ചു കൊടുക്കണം. അവസാനമായി മുൻപ് ചെയ്തതുപോലെ സവോളയുടെയും തക്കാളിയുടെയും സ്ലൈസസുകളും കറിവേപ്പിലയും വെച്ചു കൊടുക്കാം. എന്നിട്ട് വാഴയിലയിൽ പൊതിഞ്ഞെടുക്കാം. ഇനി ഇതൊരു വള്ളി കൊണ്ട് കെട്ടിവെക്കണം. ഞാനിവിടെ വാഴനാര് തന്നെയാണ് എടുത്തിരിക്കുന്നത്. വാഴനാരില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ടൊയിന്നൂലോ മറ്റോ ഉപയോഗിച്ചാലും മതി. ഇനി ഇത് പൊള്ളിക്കാനായിട്ട് വെക്കാം. അതിനായി ഒരു പാൻ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 teaspoon വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. വാഴയില പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിതിലേക്ക് എണ്ണ ഒഴിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ മീൻ വെച്ച് കൊടുക്കണം. ഇനി ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ 8 മിനിറ്റ് പൊള്ളിച്ചെടുക്കണം. ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇത് മറിച്ചിട്ട് കൊടുക്കാട്ടോ. ഈ സൈഡും ഇതുപോലെ തന്നെ 8 മിനിറ്റ് പൊള്ളിച്ചെടുക്കാം. ഇപ്പോൾ കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂട് ചെറുതായിട്ട് നാറി കഴിയുമ്പോൾ നമുക്ക് ഇന്ന് തുറന്ന് നോക്കാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തുറക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. മണം പോലെ തന്നെ വളരെ രുചികരവുമാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.